നമസ്കാരം. വിനോദസഞ്ചാരത്തിനായി ബഹിരാകാശ യാത്ര സാധ്യമാകുമോ എന്ന ചർച്ചയുടെ കാലം കഴിഞ്ഞു. ആദ്യ സംഘം യാത്ര ചെയ്ത വാർത്ത ഇതിനകം ചർച്ചയാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികനായി മലയാളിയായ സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര വൈകാതെ തൻ്റെ സ്വപ്നം സഫലമാക്കും. തയ്യാറെടുപ്പുകളെല്ലാം അവസാന ഘട്ടത്തിലാണ് എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുകയാണ്. പല ഘട്ടങ്ങളായുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായ ശേഷമാണ് ബഹിരാകാശ യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. രണ്ട് ഘട്ടങ്ങളായുള്ള പരിശീലനമാണ് സന്തോഷ് ജോർജ് കുളങ്ങര പൂർത്തിയാക്കിയത്. അതിലൊന്ന് സീറോ ഗ്രാവിറ്റി പരിശീലനമായിരുന്നു. ഏറെ ശ്രമകരമായിരുന്നു ഈ പരിശീലനമെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നു. ബഹിരാകാശത്തെത്തിയാൽ ഭാരരഹിതമായ അവസ്ഥയാണ് ഉണ്ടാവുക. ആ അവസ്ഥ ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിക്കുക എന്നതാണ് ഈ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പോർട്സ് സെൻറ്ററിലാണ് ഈ പരിശീലനം നടന്നത്. ബഹിരാകാശത്തെത്തുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന അവസ്ഥ ഈ പരിശീലനത്തിൽ നേരിട്ട് മനസ്സിലാക്കാനായി. ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയാനായി എന്നും അദ്ദേഹം പറയുന്നു. പ്രത്യേക വിമാനത്തിലായിരുന്നു ഫ്ലോറിഡയിൽ പരിശീലനം ഉണ്ടായിരുന്നത്. പാരാബോളിക് വിമാനങ്ങളായിരുന്നു ഇതിനായി ഉണ്ടായിരുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിലായിരുന്നു അന്ന് പരിശീലനം. വളരെ ഉയരത്തിലേക്ക് വിമാനം പറക്കുകയും താഴേക്ക് പതിക്കുന്ന രീതിയിൽ വളരെ വേഗത്തിൽ വിമാനം ചലിപ്പിക്കുന്നതുമായിരുന്നു രീതി. ബഹിരാകാശത്തെത്തിയാൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഈ പരിശീലനത്തിൽ മനസ്സിലായി. 12 പേരായിരുന്നു പരിശീലനത്തിനുണ്ടായിരുന്നത്. പരിശീലകരും ഡോക്ടർമാരും അടക്കം 30 പേർ ഈ വിമാനത്തിൽ യാത്ര ചെയ്തു. വളരെ വ്യത്യസ്തമായ യാത്രാനുഭവമായിരുന്നു ഇത് എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത്. ശരീരം വലിയ രീതിയിൽ തളരുന്ന സാഹചര്യമുണ്ടാകും. പരിശീലകർ അടക്കം പലരും ഛർദ്ദിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ബഹിരാകാശത്തെത്തിയാൽ സമാനമായ സ്ഥിതി ഉണ്ടാകുമെന്നതുകൊണ്ട് ഈ പരിശീലനം ഗുണമാകുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. രണ്ടാമത്തെ പരിശീലനം നടന്നത് ഫിലാഡൽഫിയയിലെ നാസ്റ്റാർ സെൻറ്ററിലായിരുന്നു. ബഹിരാകാശത്തേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഭാരം ഇരട്ടിയാകുമെന്ന അവസ്ഥയാണ് അനുഭവപ്പെടുക. 8 ഭാരം കൂടുമെന്നതാണ് സാധാരണ നിലയിൽ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ പോകുന്ന വാഹനത്തിൻ്റെ അവസ്ഥ പ്രകാരം 6 ഭാരമുണ്ടാകും. അതായത് 60 ഉള്ള ആളിന് 360 ഉള്ളതായി അനുഭവപ്പെടും. ഇതിനാണ് ഗ്രാവിറ്റി ടോളറൻസ് പരിശീലനം നൽകിയത്. ഏറ്റവും കഠിനമായ പരിശീലനം ഇതാണെന്ന് അദ്ദേഹം പറയുന്നു. ഈ സാഹചര്യത്തിൽ ശരീരത്തിൽ രക്തം കാൽപാദങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയുണ്ടാകും. ശരീരത്തിൽ നിന്ന് മാംസം പറിച്ചെടുക്കുന്ന വേദന അനുഭവപ്പെട്ടു. എന്തായാലും പരിശീലനങ്ങളെല്ലാം പൂർത്തിയാക്കി പോകുന്ന ദിവസത്തിനായി കാത്തിരിക്കുകയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ബഹിരാകാശ യാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് പേടകത്തിനുള്ളിൽ എങ്ങനെ നിലകൊള്ളണം എന്ന കാര്യത്തിലും പരിശീലനമുണ്ടാകും. എവിടെയാണ് ഇരിക്കേണ്ടത് എന്നടക്കം പരിശീലിപ്പിക്കും. മറ്റെല്ലാ യാത്രകളെയും പോലെ യാത്രകളുടെ ഓരോ കാര്യങ്ങളും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനാകും എന്നും സന്തോഷ് ജോർജ് കുളങ്ങര ഉറപ്പ് നൽകുകയാണ്.